ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി കടുത്ത പോര് തുടരുന്നതിനിടയിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മതപുരോഹിതന്മാരെയും സമുദായ നേതാക്കളെയും പങ്കെടുപ്പിച്ച് രാജ്ഭവനിൽ ക്രിസ്മസ് ആഘോഷം നടത്താൻ ഒരുങ്ങുകയാണ് പത്താം തീയതി വൈകിട്ട് ആറരയ്ക്കുള്ള സൽക്കാരത്തിൽ ഏകദേശം മുന്നൂറോളം പേർ അതിഥികളായി ഉണ്ടാവും കഴിഞ്ഞ തവണത്തെ പോലെ രാജ്ഭവൻ മുറ്റത്ത് പന്തലിലിട്ടാണ് ഇത്തവണ ആഘോഷം നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടില്ലെന്ന കേസ് പരിഗണിച്ച സുപ്രീംകോടതി ഗവർണറും മുഖ്യമന്ത്രിയും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ക്രിസ്മസ് സൽക്കാരം നടത്താൻ ഗവർണർ നിർദ്ദേശിച്ചത് രാജ്ഭവനിലെ ഈ ആഘോഷത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്പീക്കറും പ്രതിപക്ഷ നേതാവും എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ മതപുരോഹിതന്മാർ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവരെയാണ് ക്ഷണിക്കുന്നത് കേന്ദ്രമന്ത്രിമാരും മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും അടക്കം പങ്കെടുത്തേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന മുഖ്യമന്ത്രിയെ ഗവർണർ നേരിട്ട് ക്ഷണിക്കാനിടയുണ്ട് അതാണ് കേൾക്കുന്നത് എന്നാൽ ഗവർണറുമായി ഇടഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാരത്തിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സൽക്കാരത്തിലുള്ള ചെലവിനായി ഗവർണർ ആവശ്യപ്പെട്ട ഇരുപത് ലക്ഷം രൂപ സർക്കാർ നൽകിയിരുന്നില്ല രാജ്ഭവൻ അനുവദിച്ച ബഡ്ജറ്റ് യുഗത്തിൽ നിന്ന് ചെലവ് വഹിക്കണമെന്നാണ് സർക്കാർ അന്ന് നിർദ്ദേശിച്ചത് അതിനാൽ ക്രിസ്മസ് സൽക്കാരത്തിനുള്ള ചെലവ് ടൂറിസം വകുപ്പ് വഹിക്കണമെന്ന് ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നടക്കുമോ എന്തും ആരി ഇതിൻ്റെ ചിലവ് വഹിക്കും അവസാനം അതും സർക്കാരിൻ്റെ തലയിൽ തന്നെ വന്ന് വീഴും എന്നാണ് ലഭിക്കുന്ന സൂചന കോഴിക്കോട്ടും ഗവർണറുടെ ക്രിസ്മസ് വിരുന്നുണ്ടാവും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പത്താം തീയതി എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് വൈകിട്ട് ആറരയ്ക്ക് തൊടുപുഴയിലാണ് സദസ്സ് ഇതിനിടയിൽ മുഖ്യമന്ത്രി ഗവർണറുടെ സൽക്കാരത്തിന് എത്തുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തില്ല തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിവരമായി ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചെങ്കിലും ഗവർണറെ അതിലേക്ക് ക്ഷണിച്ചതുമില്ല ഏതായാലും ഇത്തവണ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക